Okay, the last class we discuss the theory part. What do you mean by branch account? What is the simple format of branch account? Today we are going to discuss a problem relating to first method, that is system. In this method, we discuss the first case, that is goods received at cost price and sales only at a cash basis. Today's question is this: Stanley and Brothers of Pambadi has a branch at Tirur. The following are the transactions between the branch and the head office for the year ended 31st March 2015. First item, stock at branch on 1st April 2014, rupees 18,000. Petty cash balance on 1st April 2014, rupees 30. Goods sent to branch during the year 2014 and 15, 80,000. Remittance to branch for salaries 3,000, rent 4,000, petty cash 170, total 7,170. Cash remittance by branch, that means cash sales 1,30,000. Stock at branch on 31st March 2015 21,000, petty cash balance on 31st March 2015 rupees 40. Give journal entries and important ledger accounts in the books of the head office. Okay, let's start the problem. In the books of head office, head office name Stanley and Brothers. Then Tirur branch account. Branch account in the parent on a Tirur. Tirur open check the branch in a particular details and number of days on the അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ പേര് എന്താണെന്ന് എഴുതുന്നു, തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st മാർച്ച് 2015. ഓക്കെ, അപ്പൊ നോക്കാം, ഒരു ഡെബിറ്റ് സൈഡ് അതുപോലെ ക്രെഡിറ്റ് സൈഡ്, നമുക്ക് ഏതൊരു അക്കൗണ്ടിനുള്ളത് പോലെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആയി. ദെൻ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് റുപ്പീസ്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് റുപ്പീസ്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, നമ്മുടെ ഈ കേസിൽ ഫസ്റ്റ് എഴുതേണ്ടത് ഓപ്പണിംഗ് അസെറ്റ്സും ഓപ്പണിംഗ് ലൈബിലിറ്റീസും ആണ് എഴുതേണ്ടത്. ഓപ്പണിംഗ് അസെറ്റ്സ് ആർ റെക്കോർഡ് ഇൻ ദ ഡെബിറ്റ് സൈഡ്, ദെൻ എന്താണ് ഓപ്പണിംഗ് ലൈബിലിറ്റീസ് ആർ റെക്കോർഡ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വി റെക്കോർഡ് ദ ഓപ്പണിംഗ് അസെറ്റ്. ഓപ്പണിംഗ് അസെറ്റ് ഫസ്റ്റ് വൺ ടു ബ്രാഞ്ച് സ്റ്റോക്ക്, ഡേറ്റ് ഓപ്പണിംഗ് ഡേറ്റ് എഴുതുന്നു, ടു ബ്രാഞ്ച് സ്റ്റോക്ക് 18,000, ടു പെറ്റി ക്യാഷ് 30 rupees ഓൺലി. അപ്പം ഓപ്പണിംഗ് അസെറ്റ്സ് ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ടു ബ്രാഞ്ച് സ്റ്റോക്ക് 18,000, സെക്കൻഡ് വൺ പെറ്റി ക്യാഷ് 30. ഓക്കെ, ദെൻ ലൈബിലിറ്റീസ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ലൈബിലിറ്റീസ് എഴുതിയില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആയിട്ട് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 80,000 റുപ്പീസിന്റെ ഗുഡ്സ് ആണ് സെൻഡ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്, ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 80,000. ഓക്കെ, ദെൻ എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ബ്രാഞ്ച് ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നോക്കിയ എക്സ്പെൻസസ്, സാലറി 3,000, റെന്റ് 4,000, പെറ്റി എക്സ്പെൻസസ് 170. അപ്പം ഈ മൂന്ന് ഐറ്റംസ് ആണ് നമുക്കിവിടെ എക്സ്പെൻസസ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് സാലറി 3,000, റെന്റ് 4,000, പെറ്റി എക്സ്പെൻസസ് 170. അപ്പൊ ഈ എക്സ്പെൻസസിനെ എല്ലാം നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ കാണിക്കാം, ടു ബാങ്ക് എന്ന് എഴുതാനും കാണിക്കാം. ടു ബാങ്ക് എന്ന് എഴുതുന്നു, 7,170 ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം സെയിൽസ് ആണ്. സെയിൽസ് ആകുമ്പോൾ എന്തായിരിക്കും എഴുതുക, ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക്, ബൈ ബാങ്ക് എന്നാണ് നമ്മൾ കാണിക്കുക. ബാങ്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ സെയിൽസ് എന്ന് കാണിച്ചിരിക്കുന്നത്, 1,30,000 റുപ്പീസിന്റെ സെയിൽസ് ആണ് നടന്നത്. അപ്പം ബൈ ബാങ്ക് 1,30,000. ദെൻ ക്ലോസിംഗ് അസെറ്റ്സും ക്ലോസിംഗ് ലൈബിലിറ്റീസും ആണ് എഴുതേണ്ടത്. ഇനിയുള്ള ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് അസെറ്റ്സ് റെക്കോർഡഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ബ്രാഞ്ച് അക്കൗണ്ട്. ഇവിടെ നമ്മുടെ ക്ലോസിംഗ് അസെറ്റ്സ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് 21,000 ബ്രാഞ്ച് സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ ബ്രാഞ്ച് പെറ്റി ക്യാഷ് 40 rupees പെറ്റി ക്യാഷും ഉണ്ട്. ഓക്കെ, ദെൻ അക്കൗണ്ട് നമ്മൾ ഇവിടെ ലൈബിലിറ്റീസ് ഇല്ല, ക്ലോസിംഗ് ഓപ്പണിംഗ് ലൈബിലിറ്റിയും ഇല്ല, അതുപോലെ ക്ലോസിംഗ് ലൈബിലിറ്റി ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ആസ് യൂഷ്വൽ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു, 151,040 ടോട്ടൽ നമ്മൾ ടു സൈഡിൽ എഴുതുന്നത്. ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ 151,040. ഓക്കെ, രണ്ട് സൈഡിലും എഴുതിയിട്ട് ദെൻ അക്കൗണ്ട് ബാലൻസ് 45,840 ആണ് ഇവിടെ അക്കൗണ്ട് ബാലൻസ്. അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടു പി ആൻഡ് എൽ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും. ഇപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഏതിൽ വരിക, ബ്രാഞ്ച് അക്കൗണ്ട്. ദെൻ എൻട്രീസ് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പം ആദ്യത്തെ ജേണൽ എൻട്രി റിലേറ്റിംഗ് ടു ഓപ്പണിംഗ് അസെറ്റ്.
അപ്പോൾ ബ്രാഞ്ച് തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡേറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് ടു പെറ്റി ക്യാഷ് തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡേറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് ടു പെറ്റി ക്യാഷ് ഫസ്റ്റ് ഈ രണ്ട് ഐറ്റത്തിന്റെ എൻട്രി കഴിഞ്ഞു ഇനി ലൈബിലിറ്റീസ് നമുക്കില്ല അതുകൊണ്ട് നമ്മൾ എഴുതിയില്ല ദെൻ അടുത്ത ഐറ്റം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡേറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 80,000 സെക്കൻഡ് എൻട്രി ദെൻ തേർഡ് എൻട്രി എക്സ്പെൻസസ് മെറ്റ് ബൈ എന്താണ് ബ്രാഞ്ച് ആണ് തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡയറക്ടർ ടു ബാങ്ക് തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡയറക്ടർ ടു ബാങ്ക് 7,170 ഓക്കെ ബ്രാഞ്ച് നറേഷനായിട്ട് ഇന്നലെ ഐറ്റംസ് എക്സ്പെൻസസ് മെറ്റ് ചെയ്തു എന്ന് കാണിച്ചോളാം അത്രയും കഴിഞ്ഞാൽ ദെൻ സെയിൽസ് ആണ് സെയിൽസ് വരുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡയറക്ടർ ടു തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ആണ് ബ്രാഞ്ച് ബാങ്ക് അക്കൗണ്ട് ഡയറക്ടർ ടു തിരൂർ ബ്രാഞ്ച് 1,30,000 ദെൻ ക്ലോസിംഗ് അസറ്റിന്റെ ജനറൽ എൻട്രീസ് ആണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡയറക്ടർ പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡയറക്ടർ ടു തിരൂർ ബ്രാഞ്ച് എന്തൊക്കെയാണ് ഇതിന് കൂടി നമുക്ക് ഒരൊറ്റ ജേണൽ എൻട്രിയായിട്ട് കോമ്പൗണ്ട് ജേണൽ എൻട്രിയായിട്ട് എഴുതാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡയറക്ടർ 21,000 ബ്രാഞ്ച് പെറ്റി ക്യാഷ് ₹40 അക്കൗണ്ട് ഡയറക്ടർ ടു തിരൂർ ബ്രാഞ്ച് അതിന്റെ രണ്ടിന്റെ ടോട്ടൽ 21,040 ഓക്കെ ദെൻ അപ്പൊ നമ്മൾ എല്ലാ ഐറ്റത്തിന്റെ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞ് ലാസ്റ്റ് അക്കൗണ്ട് ബാലൻസ് ആണ് അപ്പം ഈ പ്രോഫിറ്റ് ആണ് ഇവിടെ പ്രോഫിറ്റ് ആണ് കേസ് അപ്പം പ്രോഫിറ്റിന്റെ ജേണൽ എൻട്രി തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡയറക്ടർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡയറക്ടർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറയുക ഒരു ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ എഴുതുക ഈ ക്വസ്റ്റനിൽ ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത് ഓക്കെ ഫസ്റ്റ് വി പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് ദെൻ ഓപ്പൺ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് നമുക്കറിയാം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്താൽ അക്കൗണ്ട് ബാലൻസ് ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ സെയിലായിട്ട് അസ്യൂം ചെയ്ത് അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഓക്കെ അപ്പൊ നോക്കെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ആണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇവിടെ ബ്രാഞ്ചിന്റെ പേര് തിരൂർ ആയതുകൊണ്ട് തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് അപ്പം നോക്കെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമുക്കറിയാം ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതിയത് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നാണ് എഴുതിയത് അപ്പൊ തീർച്ചയായിട്ടും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഏ സൈഡിലായിരിക്കും ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത് എന്തെന്ന് എഴുതുക ബൈ തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് എഴുതുക ബൈ തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് 80,000 rupees ഓക്കെ ഇനി എന്ത് ചെയ്യുക അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ ഡിഫറൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണിക്കുന്നു ടു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തായിട്ട് അസ്യൂം ചെയ്യുന്നു ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിട്ട് അസ്യൂം ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇത്രയും കൂടെ ആകുമ്പോൾ നമ്മൾ എന്ത് കഴിയും ഒരു സിമ്പിൾ പ്രോബ്ലം ആണ് അത് കംപ്ലീറ്റ് ആയി ഓക്കെ ദെൻ ഡിയർ സ്റ്റുഡൻസ് വാച്ച് ആൻഡ് ലിസൺ ദ വീഡിയോസ് കെയർഫുള്ളി ആൻഡ് ട്രൈ ടു വർക്ക് ഔട്ട് ദിസ് പ്രോബ്ലം